നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ മോഹൻ ടി ഷെനോയ്. ഞാൻ ട്രിവാൻഡ്രം ജിജി ഹോസ്പിറ്റലിലും ഹൃദയാലയ ആശുപത്രിയിലും വർക്ക് ചെയ്യുന്ന ഒരു ഹോർമോൺ വിദഗ്ധനാണ്. ഇന്ന് നിങ്ങളുമായിട്ട് നമ്മൾ സംവദിക്കാൻ പോകുന്ന വിഷയം കുട്ടികളും അവർക്ക് വരുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ എന്നാണ്. നമുക്കെല്ലാം അറിയാം, കഴിഞ്ഞ ഒരു ഒന്നര വർഷമായിട്ട് ഈ കോവിഡിൻ്റെ രണ്ടാം തരംഗം ഒന്നാം തരംഗമൊക്കെ വന്നു കഴിഞ്ഞു. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലോക്ക്ഡൗണിൽ കുട്ടികളിനെ സ്കൂളിനൊന്നും പോകുന്നുമില്ല, അവർക്ക് വരാവുന്ന പല ഹോർമോൺ പ്രശ്നങ്ങൾ ഇപ്പോൾ സങ്കീർണമായിക്കൊണ്ടിരിക്കുന്നു. ഒന്നാമത്തത് പറയട്ടെ, അത് അമിതവണ്ണമാണ്. അത് കുട്ടികളിൽ, ചെറിയ കുട്ടികൾക്ക് പോലും അത് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ കളിക്കാനും പുറത്ത് പോകാനും ഒക്കെ റെസ്ട്രിക്ഷൻസ് വന്നതുകൊണ്ട് പ്ലേ ഗ്രൗണ്ട്സും വേറെ കളിപ്പാട്ടുള്ള സ്ഥലങ്ങളൊക്കെ പോകാൻ സാധിക്കാത്തതുകൊണ്ടും അത് കുറേ കാര്യങ്ങൾ മാത്രമല്ല, ടി വിയും അവർ കാണുന്ന മൊബൈലിലോട്ടും പതുക്കെ അഡിക്ഷൻ കൂടുന്നതുകൊണ്ടും ഇവരുടെ സ്ക്രീൻ ടൈം അധികമായതുകൊണ്ടാണ് ഇതൊരു പ്രധാനപ്പെട്ട ഘടകം. മാത്രമല്ല, പല ഫുഡ്സും ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളും ചിലപ്പം പ്രോസസ്ഡ് ഫുഡാവാനും ഒരു സംഗതി കാണുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പറയാം, കാണുന്ന ഒരു സങ്കീർണമായ പ്രശ്നമാണ് അമിതവണ്ണം. അപ്പോൾ അമിതവണ്ണത്തെ എന്ത് ചെയ്യാൻ പറ്റും? ആദ്യമായിട്ട് ചികിത്സിക്കുന്നതിന് പകരം ഡയറ്റ് എങ്ങനെയാണ് നിയന്ത്രിക്കുന്നതെന്ന് പഠിപ്പിക്കണം. അപ്പോൾ ഹൈജീനിക് ആയിട്ടും സേഫ് ആയിട്ടുമുള്ള ഫുഡ്, ആക്ച്വലി അതിന് ഒരു ബാലൻസ്ഡ് ഡയറ്റ്, സമീകൃതമായ ആഹാരമാണ് വേണ്ടത്. അത് ഏത് പ്രായക്കാരായാലും അത് തന്നെയാണ്. യഥാർത്ഥ മൈക്രോന്യൂട്രിയൻസ് വേണം, കഴിക്കാനുള്ള അയൺ വിറ്റമിൻസ് എല്ലാം വേണം, കുട്ടികൾക്ക് ആവശ്യമുള്ള എനർജി കൊടുക്കാൻ, ഊർജം കൊടുക്കാൻ വേണ്ടിയുള്ള എല്ലാം വേണം. പിന്നെ കാണുന്ന ഹൈപ്പോ തൈറോയിഡാണ് രണ്ടാമത്തെ പ്രശ്നം. ഹൈപ്പോ തൈറോയിഡ് ജന്മനാ വരുന്ന കുട്ടികൾക്കും സംഭവിക്കാം, വളർന്നു വരുന്ന പ്രായത്തിലും സംഭവിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് റിസോൾവ് ചെയ്യാൻ പറ്റും, ഇത് നന്നായിട്ട് ചികിത്സിക്കാനും സാധിക്കും. അപ്പോൾ എക്സ്പെൻസീവ് അല്ല, അധികം കോസ്റ്റ് ഇല്ലാത്ത ഒരു സംഗതിയാണ്. പക്ഷേ ഡയഗ്നോസിസ് ആണ് മുഖ്യം. അപ്പോൾ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ തിരിച്ചറിയണം. ഒന്നാമത്തത് വണ്ണം തന്നെ ആവാം കുട്ടിക്ക്. പിന്നെ സ്കൂളിൽ പോവാത്തതുകൊണ്ട് ഇപ്പോൾ പഠിക്കുന്നതിൽ ഒരു ആത്മവിശ്വാസം ഇല്ല, അല്ലെങ്കിൽ അലസത കാണിക്കുന്നു. പിന്നെ കോൾഡ് ഇൻടോളറൻസ്, തണുപ്പിനോടൊരു ബുദ്ധിമുട്ട്. നാലാമതായിട്ട് പറഞ്ഞ കോൺസ്റ്റിപ്പേഷനാണ്, അത് മലം പോകാനുള്ള മുറുക്കം. ഇതെല്ലാം കൂടെ അല്ലാതെ കുട്ടികൾക്ക് വേറെയും പല ലക്ഷണങ്ങളുണ്ട്. ഒരു ഹോർമോൺ സ്പെഷ്യലിസ്റ്റിനെ തന്നെയാണ് ഇതിനെ സമീപിക്കേണ്ടത്. പീഡിയാട്രിഷ്യൻ ചിലപ്പോൾ ടെസ്റ്റ് പറയും, എന്നാലും കൺഫേം ചെയ്യാനും തുടർ ചികിത്സയ്ക്കും വേണ്ടി എൻഡോക്രിനോളജിസ്റ്റിനെയാണ് സമീപിക്കേണ്ടത്. മൂന്നാമത്തത് കണ്ടുവരുന്നതാണ് കുട്ടികളിലും പ്രമേഹം കണ്ടുവരുന്നു. കുട്ടികളിലെ പ്രമേഹത്തിൻ്റെ കുറേ പ്രത്യേകതകളുണ്ട്. ജനറ്റിക് ആയിട്ടും സംഭവിക്കാം, ഹോർമോൺ സംഗതിയും വരാറുണ്ട്. ഇപ്പോൾ കുറച്ച് വീട്ടിൽ തന്നെ ആക്ടിവിറ്റി ഇല്ലാത്തതുകൊണ്ടും ഇനാക്റ്റീവ് ആവുന്നതുകൊണ്ടും അതിനും ഹോർമോൺ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനും ചികിത്സകൾ ആദ്യമായിട്ട് ഭക്ഷണക്രമം തന്നെയാണ്. പിന്നെ ഇതിന് HbA1c എന്നൊരു സംഗതിയുണ്ട്, രക്തത്തിൽ അരിഞ്ഞു ചേർന്ന ഗ്ലൂക്കോസിൻ്റെ ഒരു കണക്കാണ് HbA1c. ഹീമോഗ്ലോബിൻ നമുക്കെല്ലാം അറിയാം, ഓക്സിജൻ എത്തിക്കേണ്ടതാണ്, അതിൻ്റെ കൂടെ ഗ്ലൂക്കോസും ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ HbA1c കൂടുതലായിട്ടും കണ്ടുവരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനും ഒരു ഹോർമോൺ സ്പെഷ്യലിസ്റ്റിനെ സമീപിക്കുകയാണെങ്കിൽ ഇതിനാവശ്യമുള്ള ഗ്രോത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ചികിത്സ സാധിക്കും. ചിലപ്പോഴൊക്കെ ഇൻസുലിനാണ് വേണ്ടത് Type 1 പ്രമേഹം എന്ന് പറയാൻ. Type 2 പ്രമേഹം കുട്ടികളിലും കണ്ടുവരുന്നു. Type 2 പ്രമേഹത്തിന് മുതിർന്നവരെ പോലെ തന്നെ ഗുളികകളും കൊടുക്കാൻ സാധിക്കണം. പിന്നെ നാലാമത്തെ പറഞ്ഞ ഹോർമോൺ വ്യതിയാനമാണ് ഷോർട്ട് സ്റ്റേച്ചർ, അതായത് പൊക്കമില്ലായ്മ. അപ്പോൾ അത് ഒരു ആക്ച്വലി വീട്ടിൽ വരുന്ന ആൾക്കാർക്ക് കമ്പയർ ചെയ്യുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇത്ര പൊക്കമുണ്ട്, അമ്മയെക്കാൾ അത്ര എത്തിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം സെക്സ് സ്റ്റിറോയിഡ് എന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. ആണുങ്ങൾക്കാണെങ്കിൽ ടെസ്റ്റോസ്ട്രോൺ എന്ന് പറയും, പെൺകുട്ടികൾക്കാണെങ്കിൽ ഈസ്ട്രജൻ എന്ന് പറയും. അപ്പോൾ രണ്ടുപേരിലും അവരുടെ വ്യത്യാസം ഈ ഹോർമോണിൻ്റെ സംഗതിയിലും വരാറുണ്ട്. അപ്പോൾ ഇതിന് എല്ലാത്തിനും മെഷർ ചെയ്യേണ്ട ആവശ്യമാണ്. അപ്പോൾ സമയത്തിലുള്ള ചികിത്സയാണും സാധിക്കും. പിന്നെ പൊക്കത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ഗ്രോത്ത് ഹോർമോൺ എന്നൊരു ഹോർമോണിൻ്റെ വ്യത്യാസം. ഗ്രോത്ത് ഹോർമോൺ പിറ്റ്യൂട്ടറി എന്നാണ് ഉണ്ടാക്കുന്നത്, അത് ബ്രെയിനിലുള്ള ഒരു ചെറിയൊരു സ്ഥലമാണ്. അതിൽ നിന്ന് വരുന്ന പല ഹോർമോൺസിൽ ഒന്ന് മാത്രമാണ് ഗ്രോത്ത് ഹോർമോൺ. അപ്പോൾ ഗ്രോത്ത് ഹോർമോൺ ചികിത്സിക്കുന്നതിന് മുമ്പായിട്ട് ചിലപ്പോൾ ബ്രെയിനിൻ്റെ ഒരു ഇമേജിങ് ചെയ്യേണ്ടി വരും, MRI എടുക്കേണ്ടി വരും. എല്ലാം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ചെയ്യേണ്ടത്. അവസാനമായിട്ടും ഒരു ഹോർമോൺ പ്രശ്നം നമുക്ക് കണ്ടുവരുന്നതാണ് കൗമാരപ്രായം എത്താതെ വരുന്ന ഒരു ഡിലേഡ് പ്യൂബർട്ടി, അല്ലെങ്കിൽ നേരത്തെ വരുന്ന പ്രിക്കോഷസ് പ്യൂബർട്ടി. ഇതും ഒരു ഹോർമോൺ സ്പെഷ്യലിസ്റ്റിന് തന്നെയാണ് സമീപിക്കേണ്ടത്. ഇതിനായിട്ട് ഗ്രോത്ത് ചാർട്ടും പ്യൂബർട്ടി കൗമാരം മെഷർ ചെയ്യാനുള്ള സ്കോറും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലൊരു ബോധവൽക്കരണമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു ഹോർമോൺ സ്പെഷ്യലിസ്റ്റിനെ കാണുക, തീർച്ചയായിട്ടും ഇത് വല്ലതും ഉണ്ട് എന്ന് തിരിച്ചറിയുക. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പല അസുഖങ്ങൾക്കും ഹോർമോൺ കൊടുക്കേണ്ടി വരുന്നത് ഒരു നിർത്തിവെക്കേണ്ട ഒരു പ്രവണതയും ഈ രണ്ട് വർഷമായിട്ട് കണ്ടുവരുന്നു. ചിലപ്പോൾ ഡോക്ടറുമായിട്ട് സമീപിക്കാനോ സംവദിക്കാനോ പറ്റാത്തതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഇതിനു വേണ്ടി അവർ സമയം കണ്ടെത്താത്തതുകൊണ്ടായിരിക്കാം. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആക്സസ് കിട്ടുന്നില്ല, വരാൻ സാധിക്കുന്നില്ല. അപ്പോൾ എല്ലാത്തിനും ടെലിമെഡിസിൻ ഒരു നല്ലൊരു പ്രവണത ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ സഹായത്തിൽ സഞ്ജീവനി എന്നുമുണ്ട്, ഞാനൊരു പ്രൈവറ്റ് ഡോക്ടറാണ്, നമുക്കും ഒരു ഹോർമോണിൻ്റെ ആവശ്യത്തിനുള്ള ഒരു ക്ലിനിക്കും ഉണ്ട്, ടെലിമെഡിസിൻ ചെയ്യുന്നുമുണ്ട്. ടെലിമെഡിസിൻ ഇതിനൊക്കെ ഫലപ്രദമാണ്. കാരണം ഡോക്ടറിനെ സമീപിക്കാനോ 5 മിനിറ്റിൽ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനോ മുൻകൂട്ടി അറിയാനോ എല്ലാം സാധിക്കും. അപ്പോൾ ഡോക്ടർ നേരിട്ട് കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംവദിക്കാനുള്ള വേറെയും വഴികളുണ്ടെന്ന് തിരിച്ചറിയുക. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും നല്ലൊരു ദിനം ഞാൻ നേരുന്നു. ഇനിയും ഇതുപോലത്തെ വീഡിയോസും നമ്മൾ ഇനിയും ഉണ്ടാക്കുന്നതാണ്. നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക്,
നമ്മുടെ എന്താണ് നമുക്ക് ഇനിയും ചെയ്യാൻ സാധിക്കുന്നത് അത് നമുക്ക് തിരിച്ച് പറയണം, ഫീഡ്ബാക്ക് തരണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കാരണം ഇതിൽ വരുന്ന പല ഇൻഫർമേഷൻസും പല രീതിയിലുമാണ്, വ്യത്യസ്ത രീതിയിലാണ് ഡോക്ടേഴ്സൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു ദിനം ഞാൻ നേരുന്നു. നന്ദി, നമസ്കാരം.